Chicago is close to it. And since like they have show. Prithviraajinekkal jaadayanallo ivalku. How many kilometers from Washington DC to Miami Beach? So if you want to like speak an American accent, I think you just talk in English. Yeah. Nothing we're doing. Don't touch any body. ഉള്ളിയുടെ വീടിന്റെ മച്ച് തേക്കണായിരുന്നു. അപ്പൊ നമ്മുടെ മേശ്രി കൈലുമുണ്ടും മടക്കി കുത്തി മേളിൽ കയറുന്നത് അന്യായതയപ്പം. നിങ്ങളെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എനിക്ക് നമ്മയിൽ ഒരു അവാർഡ് കിട്ടിയത്. എനിക്ക് യാ പറയാൻ പറ്റില്ലെന്ന് അറിയില്ലേ. പഴമെന്നൊക്കെ പറയുമ്പോ എന്ത് പറയും? പയം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നിറഞ്ഞ സദസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ നിറഞ്ഞ സദസ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ നിറഞ്ഞ സദസ്സ് പ്രത്യേകിച്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നിറഞ്ഞ സദസ് എന്ന് പറയുന്നത് നമ്മള് പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയത് കാരണം ഫുൾ നിറഞ്ഞ സദസ്സിലിരുന്നിട്ടാണ് നമ്മളിപ്പോ എല്ലാ പുതിയ മൂവീസ് എല്ലാം കാണുന്നത്. തീർച്ചയായിട്ടും. തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് കോമഡികളൊക്കെ നടക്കാറുണ്ട്, സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാര് നന്നായിട്ട് സംസാരിക്കും, ചിലര് മിണ്ടാതിരിക്കും, ചിലർ അതിൽ ശ്രദ്ധിച്ചിരിക്കും. ഇത് നടന്നൊരു കഥയാണ്. തിയേറ്ററിൽ സിനിമ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ ഉച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഉച്ചത്തിൽ സംസാരിക്കുന്നു. ബാക്കിലിരിക്കുന്ന ആള് ഒരു പയ്യൻ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് മീ, അതെ ഞാനൊന്നും കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആ ബാക്കിൽ ഇരിക്കുന്ന പയ്യൻ. ഉടനെ ആ സ്ത്രീകൾ തിരിഞ്ഞിട്ട് പറയാണ്, അതെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങളൊരു രഹസ്യം പറഞ്ഞതാന്ന്. 10,000 watts സൗണ്ട് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദമാണ് ഇവരുടേത്. അത് പല സ്ഥലങ്ങളിലും നമുക്ക് എല്ലാവർക്കും സംഭവിച്ചു പോകും. നമ്മളറിയാതെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാ നീ അവിടെ വന്നിട്ട് പെട്ടെന്ന് സൗണ്ട് മ്യൂട്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഒച്ച മാത്രമേ നിൽക്കൂ. അങ്ങനെ നമ്മളെ എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കും, പതിയെ മിണ്ടാതിരിക്കും. അങ്ങനെ പല അബദ്ധങ്ങളും തിയേറ്ററിന് അകത്ത് സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഏതൊരു തിയേറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഒരു 2-3 പേരെങ്കിലും ഇങ്ങനെ ശല്യക്കാരായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാ. ഇനി നമ്മൾ വച്ച് താമസിപ്പിക്കേണ്ട ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? യെസ്, ഇന്നത്തെ ഗസ്റ്റ് ആണ് ചാന്ദിനി. ചാന്ദിനി? യെസ്. നമ്മുടെ പാലക്കാടുള്ള ഷാജു അണ്ണന്റെ വൈഫ് ചാന്ദിനിയാണോ പഴയ ചാന്ദിനി? അയ്യോ, പഴയ ചാന്ദിനി ചേച്ചിയല്ല, ഇത് പുതിയ ചാന്ദിനിയാണ്. പുതിയ ചാന്ദിനി, അങ്ങനെയൊക്കെ ഉണ്ടോ പേര്? പുതിയ ചാന്ദിനി, പഴയ ചാന്ദിനി, ശരി. എന്നാ സമയം കളയണ്ട. ഇത് ഏത് ചാന്ദിനിയാണെന്ന് എനിക്കറിയാം. KL 10 എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായികയാണ്. ഇപ്പോൾ വേറൊരു പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാൻ അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ആ മാന്യ വ്യക്തിത്വത്തെ ചാന്ദിനി, പുതിയ ചാന്ദിനി. ജീ
സുഖല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാവരും എനിക്കറിയാം എന്നെയും ആളെയൊന്നും ആരും നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. ഉഗ്രം കളർ, നല്ല ഡ്രസ്സ് കേട്ടോ. അതെ, മാച്ചിങ് ആണ്, ഉഗ്രം ഡ്രസ്സ്. ഇതാരാ ഈ തലയൊക്കെ ഇങ്ങനെ പിന്നി തന്നത്? ഇത് വിക്കല്ലല്ലോ, ഒറിജിനൽ ആണല്ലോ ഇത്. ചാന്ദിനി എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. കേൾട്ടൻ പത്തിന് ശേഷം ഡാർവിന്റെ പരിണാമം, പൃഥ്വിരാജ്. പൃഥ്വിരാജിനോടൊപ്പമാണ് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർവിന്റെ പരിണാമം. എങ്ങനെയുണ്ട് മൂവി? മൂവി ആദ്യം മലയാളത്തിൽ ചെയ്ത് കേൾട്ടൻ പത്തായിരുന്നു. അപ്പം അതിലുള്ള എക്സ്പീരിയൻസും ഈ ഡാർവിന്റെ പരിണാമത്തിലെ എക്സ്പീരിയൻസും ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് ആദ്യം കേൾട്ടൻ പത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. കേൾട്ടൻ പത്തില് ഇറ്റ് വാസ് ഡയറക്ടഡ് ബൈ മോസൻ പെരാരി. രാജോ സാർ ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിൽ ഉണ്ണിയായിരുന്നു. ഉണ്ണി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് എന്നൊക്കെ വേണമെങ്കിലും പറയാം. സോ അത് പറഞ്ഞാൽ ഫുൾ ടൈം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി, നല്ല രസമുണ്ടായിരുന്നു. ഇതും നല്ല രസമുണ്ട്, പക്ഷെ വേറൊരു ടൈപ്പാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എൻവയറൺമെന്റും. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഹിസ് വെരി പ്രൊഫഷണൽ. അപ്പം ആ ഒരു വർക്കിംഗ് സ്റ്റൈൽ വ്യത്യാസമാണ്. പക്ഷെ ഇപ്പൊ പൃഥ്വിരാജിന്റെ ടൈമാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ചിത്രവും, പേര് ചിത്രം ഡാർവിന്റെ പരിണാമം, അത് ഒരു ബമ്പർ ഹിറ്റ് ചിത്രമായിട്ട് മാറട്ടെ എന്ന് അങ്ങേയറ്റം ശരിക്കും ആത്മാർത്ഥത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. പറയൂ, നമുക്ക് പേഴ്സണൽ വിശേഷം തന്നെ ആദ്യം ചോദിക്കാം. എവിടെയാണ് സ്ഥലം? നാട്ടില് കോഴിക്കോടാണ്, കാലിക്കറ്റ്. കോഴിക്കോട്? കോഴിക്കോട് കാര്യമാണ് കണ്ടല്ലോ. ആ കോഴിക്കോടത്തെ ആൾക്കാര് അത് തെറ്റിട്ട് ഞാൻ പറയാം. അവിടുത്തെ നമ്മുടെ സ്റ്റൈൽ. അതെ അതെ, കോഴിക്കോട് എന്ന് നമ്മളൊരു എന്താ. എല്ലാരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചേച്ചിക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, എന്താ ഈ കുട്ടി കോഴിക്കോടെന്ന് പോലും പറയാതെ കോഴിക്കോട് ഇങ്ങനെ പറയുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ. ആണ്ടാ കറക്റ്റ്, എനിക്കറിയാം മെമ്പറേ. കോഴിക്കോട് ഇവളെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് തോന്നും. കാരണം കുട്ടി ജനിച്ചത് ഇവിടെയാണെങ്കിലും പഠിച്ചതും വളർന്നതെല്ലാം അമേരിക്കയിലാണ്. അതിന്റെ ഒരു പ്രശ്നമാണ് അല്ലേ. പക്ഷെ ഞാൻ ബാക്കി മലയാളമൊക്കെ പറയുന്നതൊക്കെ കുഴപ്പമില്ലല്ലോ. ബാക്കി കുഴപ്പമില്ലല്ലോ. അതെ, ഒരു പ്രശ്നമില്ലല്ലോ പറയുന്നത്, കുഴപ്പമില്ല. ബാക്കി എന്റെ മലയാളം പ്രശ്നമില്ലല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. എങ്ങനെയാണ് ഈ കേൾട്ടൻ പത്തിലേക്ക് എത്തിയത്? മറുപടി എങ്കിൽ വേണ്ട. ഇല്ല, ആദ്യം തമിഴിൽ ഒരു സിനിമ ചെയ്തതു. ഫസ്റ്റ് മൂവി തമിഴാണ്. എന്റെ പേര് തമിഴ് മൂവിയുടെ? തമിഴ് മൂവി 5555. ഭരത് ആയിരുന്നു ഹീറോ. നമ്മളെ ഭരത് 5555 കേട്ടോ. നമുക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു, ബാക്കി പറഞ്ഞോളൂ. തെലുങ്ക് പടത്തിന്റെ പേരും കൂടെ പറഞ്ഞോളൂ. തെലുങ്ക് മൂവിയുടെ പേരാണ് ചക്ലികിന്ത. എന്താ പേര്? ചക്ലികിന്ത. ചക്ലികിന്ത, നമ്മളെ തിരുവനന്തപുരത്തൊക്കെ പറയും ചെല്ലക്കിളി. ചക്ലികിന്ത. ഓക്കെ, ചക്ലികിന്തയിൽ എന്തായിരുന്നു ക്യാരക്ടർ? ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. തമിഴ് മൂവിയിലും കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. സോ കേൾട്ടൻ പത്തില് എന്റെ റോൾ എന്ന് പറയുന്ന ആ മുസ്ലിം ഗെറ്റപ്പ് ആയതുകൊണ്ട് ഭയങ്കര വ്യത്യാസമായിരുന്നു. അത് ചെയ്യാൻ അതാണോ ഇതെന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. അത് തന്നെയാണ് ഈ നിൽക്കുന്ന രൂപം കേട്ടോ. ഇതിപ്പോ നോക്കി ഇയാളെ മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മളെ രണ്ടുപേരെ ആരും നോക്കുന്നില്ല, അതാണ് സത്യം. ഇപ്പൊ താമസം കോഴിക്കോടാണോ എറണാകുളമാണോ? യുഎസിലാണോ. ഇപ്പൊ ഞാൻ ഇവിടെയല്ലേ, അപ്പൊ ഇങ്ങനെ യുഎസിലുണ്ടാവാ. അതെ, ഇനി എപ്പോഴാ യുഎസില്? യുഎസില് ഇപ്പൊ പോയി വന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെ താമസിക്കുന്നു. കൊച്ചിയിൽ അച്ഛനും അമ്മയൊക്കെ യുഎസിലാണ്. യുഎസില് നമ്മള് പഠിത്തം എല്ലാം കഴിഞ്ഞു. ഏതുവരെ പഠിച്ചു? 12th കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നാട്ടില് വന്നത്. കൊച്ചു കുട്ടിയാ, ആക്ഷനും സംസാരമൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും പിന്നെ എന്തോ വലിയ 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 ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇല്ല അല്ലേ, 12th ആയേ ഉള്ളൂ. അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ സുരേട്ട. ആളെ ഇവിടെ നമ്മളെ കുറച്ച് ഇൻഡസ്ട്രിയിൽ കുറച്ചുപേരെ ഇടയിൽ BBC എന്നാണ് വിളിക്കുന്നത്.
ന്യൂസുകളും പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്ന ആളാണോ? അല്ല, അതൊന്നും ചെയ്യാറില്ല. കേൾഡൻ പത്തില് വലിയൊരു കാസ്റ്റ് ആയിരുന്നല്ലോ, അപ്പം അതില് എന്നോട് മലയാളം പറഞ്ഞാ ഞാൻ മലയാളം തന്നെ പറയും. ഇപ്പൊ തമിഴ് പറഞ്ഞാൽ തമിഴ് അറിയാം, തെലുഗു അറിയാം, അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞാ ഇംഗ്ലീഷിൽ റിപ്ലൈ കൊടുക്കും. സോ ഉണ്ണി ഇംഗ്ലീഷ് ചിലപ്പം പറയാറുണ്ട്. അപ്പൊ അന്നൊരു ദിവസം അജു ഏട്ടൻ എന്റെ ഇംഗ്ലീഷ് ഒന്ന് കേട്ടു, ഇങ്ങനെ നോക്കി നിന്നു കുറച്ചു നേരത്തേക്ക്. ബിക്കോസ് ഒന്നും മനസ്സിലായില്ല, ലൈക്ക് ആ ഒരു അമേരിക്കൻ ആക്സന്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക. അതുകൊണ്ട് ബി ബി സി ന്യൂസ് കേട്ട പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് speak in American accent, I think you're just talking English. Yeah. Say something that says, yeah. Yeah, okay. Yeah. Put it in the wall and put it in. Yeah. Sugaano, Bengala, and I'm going to go to Sugaano. I'm going to go to Sugaano. I'm going to go to Sugaano. ഇതാണ് ബി ബി സിയുടെ ന്യൂസ് ആട്ടെ. കറക്റ്റ്, ബി ബി സിയിലെ ന്യൂസ് വായിക്കുന്ന ഇതുപോലെയാണ്, വളരെ സ്പീഡായിരിക്കും, പക്ഷെ നല്ല വ്യക്തതയായിരിക്കും, അറിയാന്നുള്ളവർക്ക് മനസ്സിലാവും. ഈ ചില ഓഡിയൻസ് ഒക്കെ പറയും, ഇല്ലെങ്കിൽ പ്രേക്ഷകരൊക്കെ പറയാറുണ്ട്, പൃഥ്വിരാജിന് ഭയങ്കര ജാടയാണെന്ന്. കൂടെ അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയോ ജാടയാണെന്ന്? ഇല്ല, ഞാനും ഇത് കേട്ടിട്ടുണ്ട്. ഇപ്പം പൃഥ്വിരാജ് കുറെ സിനിമകളുണ്ടല്ലോ. അപ്പം നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു ഗുഡ് ലുക്കിംഗ് ഹീറോ എന്ന് പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണല്ലോ. അങ്ങനെയല്ല, പറയട്ടെ, ഉണ്ണിയും ഉണ്ണീസ് ലൈക്ക് കുറച്ചുകൂടെ ക്യൂട്ട്, എന്താ, അത്ലറ്റിക് ബോഡി ഒക്കെ ഉള്ള ക്യൂട്ട്നെസ് ഉള്ള അട്രാക്റ്റീവ്നെസ് ആണ്. പൃഥ്വി എന്ന് പറയുമ്പോ ഇങ്ങനെ നല്ല ഒരു ഹാൻസം ആയിട്ടുള്ള അത്ലറ്റിക് ബോഡി ഒക്കെ ഉള്ള. യെസ്, എന്താ, ഞാൻ ഹാൻസം അല്ലേ? അതെ അതെ, കറുപ്പിനും ഉണ്ട് ഏഴരകന്ന്. കറുപ്പാന്ന് ഞാൻ അല്ലല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനേക്കാൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കും പൃഥ്വിരാജിനേക്കാൾ ജാടയാണല്ലോ ഇവൾക്ക്, ഇല്ലേ? അല്ല, അത് അങ്ങനെ തോന്നുന്നതാണ്, വേറൊന്നുമല്ല. ഈ കുട്ടിയെ കുറച്ചു നേരം നമ്മൾ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് അവരുടെ ഒരു സ്റ്റൈലാണ്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നതും പഠിച്ചതും എല്ലാം പുറത്തായതുകൊണ്ട് അതിന്റെ മലയാളം പറയാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട്. എന്നാൽ മലയാളി ആയതുകൊണ്ട് മലയാളം പറയാതിരിക്കാനും പറ്റും, എഴുതാനും വായിക്കാൻ അറിയാം. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് 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 ടെസ്റ്റ് ചെയ്യണമല്ലോ. ശരി, ഞാൻ പറയുന്നത് വളരെ തെറ്റാതെ സ്പീഡിൽ 5 തവണ പറയണം, എല്ലാരും ക്ലാപ്പ് ചെയ്ത് കൊടുക്കണം. മലയാളം തെറ്റാതെ പറയാന്ന് പറഞ്ഞു, റെഡി? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് അല്ല, ബ്ലഡ്. ആ, അതെ, സ്പീഡിൽ പറ, ഒന്ന് കാണിച്ചു. അയ്യടാ, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മത്തിയല്ല, മത്തി ആയാലും ചൂരയൊന്നും അല്ല, മസ്തിഷ്കം. മസ്തിഷ്കം, ആ, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. കണ്ടോ, കിട്ടി. അവരിങ്ങനെയാണ്, അവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെയാണ്. പാവം, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി അടുത്ത് വളരെ ഈസി ആയിട്ടുള്ളത്, കോഴി നാഴി എടുത്ത് കോഴിയും നാഴിയും വാഴയിൽ വഴുതി. എനിക്ക് ഴാ പറയാൻ പറ്റില്ലെന്ന് അറിയില്ലേ? ഴാ പറയാൻ അറിയില്ലേ? അതല്ല കോഴിക്കോട്. അപ്പൊ നിങ്ങൾ പഴം എന്നൊക്കെ പറയുമ്പോ എന്ത് പറയും? പയം. എന്താ പറയാ, അത് ഹിന്ദിയിൽ ബനാന. ബനാന ഇങ്ങനെ ഹിന്ദി ആയേ? ബനാന വാഴപ്പഴം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ്, അതെ. ഓക്കെ, ഇത് പറയും, കോഴി നാഴി എടുത്ത് കോഴിയും നാഴിയും വാഴയിൽ വഴുതി. കോഴി നായി എടുത്ത് കോഴിയും നായും, അത് കൊള്ളാം കേട്ടോ. പറയും, കോഴി നാഴി എടുത്ത് കോഴി നായി എടുത്ത് കോഴിയും നാഴിയും കോഴിയും നായും വഴിയിൽ വഴുതി. വഴിയിൽ വഴുതി, ആ, കറക്റ്റാ, സ്പീഡിൽ പറഞ്ഞു. ഇല്ല, ഞാൻ നായ നായ യാ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മളെല്ലാം പക്ഷെ യാ എന്ന് പറയുമ്പോ നായ ആവില്ലേ? പറഞ്ഞോളൂ, കോഴിയും നാഴിയെടുത്ത് കോഴി നാഴിയെടുത്ത് കോഴിക്ക് നായ്ക്കും കൈയടിച്ചോളൂ. അവസാനമായിട്ട് ഇത് തെറ്റാതെ പറയണം, അരുത് കുതിരെ അതിരിലെ മുതിര തിന്നരുത് കുതിരെ. അരുത് കുതിരെ, അരുത് കുതിരെ അതിരിലെ മുതിര തിന്നരുത് കുതിരെ. അതിരിലെ മുതിര, മുതിര അതിരിലെ മുതിര തിന്നരുത് മുതിര തിന്നരുത് കുതിരെ. ആ, സ്പീഡില്, അരുത് കുതിരെ അതിരിലെ മുതിര തിന്നരുത് കുതിരെ. അരുത് കുതിരെ, അരുത് അരുത് കുതിരെ, അരുത്
മധുരയിലാണ് മീനാക്ഷി ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ട്, പോയിട്ടുണ്ട് അവിടെയൊക്കെ. വരണ്ടാരെന്ന് ഈ അരുത് പറയേ. അരുത് കുതിരയെ അരുത്, അരുത് കുതിരയെ അരുത്, മധുരയിലെ മുതിര തിന്നരുത് കുതിരയെ, മധുരയിലെ മുതിര തിന്നരുത് കുതിരയെ, അരുത് കുതിരയെ കണ്ടത് മധുരയിലെ മുതിര തിന്നരുത് കുതിരയെ. ഇനി പറഞ്ഞ ബനാന എന്ന് പറയൂ, പഴം എന്ന് പറയൂ. പഴം 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 കിട്ടിയില്ലേ? പഴം പഴം കറക്റ്റാ. മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട്, ഇതൊക്കെ അതൊക്കെ ഇതൊക്കെ ഒരു മിമിക്രി ആയിട്ട് അങ്ങ് എടുത്തോളണം ഒന്ന്. എന്നാലും മിമിക്രി ചെയ്യാറുണ്ടോ? ഇല്ല. നമുക്ക് മിമിക്രി ചെയ്യുന്ന ഒരു പെൺകുട്ടിയും കൊണ്ട് വിളിച്ചാലോ? ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകരായിട്ട് എത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടി മിമിക്രി ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെ വാ മോളെ. ഹലോ, നമസ്തേ. നിങ്ങൾ അങ്ങ് കൂട്ടായ അപ്പൊ എന്നെ വിളിച്ച എന്നെ കൂടെ അങ്ങോട്ട് നോക്ക്. ആർച്ച, മിമിക്രി സ്കൂളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് ലെവൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഓക്കേ, എന്താണ് നമ്മ ആ സ്റ്റേറ്റ് ലെവൽ പ്രൈസ് കിട്ടി? ഓക്കേ, സ്റ്റേറ്റ് ലെവൽ വിൻ ചെയ്ത ഐറ്റം ഒന്ന് ഇവിടെ അവതരിപ്പിച്ചേ. ആദ്യം ആരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ കേട്ട് പഠിച്ചോ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹിയില്ലല്ലോ. പഠിച്ചു ഒരു ഡയലോഗ് പോലും അങ്ങോട്ടും വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി വേറെ ഏതാ? അടുത്തത് കൽപ്പന. കൽപ്പന ചേച്ചി, ഓക്കെ റെഡി. എന്റെ വലിയ പാഠസഭ വിദ്യാനെ കൊണ്ട് ഞാൻ തോറ്റിട്ടോ ലൗണർത്തിന് തന്നെ കണ്ണിറക്കി കാണിക്കണം. എല്ലാവർക്കും എന്റെ നമസ്കാരമുണ്ട്. ഞാനിപ്പോഴും നിങ്ങളുടെ കാവ്യ തന്നെയാണ്. എന്റെ പുതിയ സിനിമയായ ഗദ്ദാമയില് നിങ്ങളെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമയിൽ ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ സിനിമയിൽ നിങ്ങൾ എന്നെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചോ അതേ രീതിയിൽ ഈ സിനിമയിലും പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം കേട്ടോ. അല്ല, ഒന്നാമത് പൊക്കം കുറവ്, വീണ്ടും കാവ്യ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനാ ആട്ടുകാർക്ക് കാണണ്ടേ? സൗണ്ട് വരണ്ടേ? സൗണ്ട് വരെ എങ്ങനെ നിന്നാലേ വരുള്ളൂ? അങ്ങനെ നിന്നാലേ, കുനിഞ്ഞു നിന്നാലേ എനിക്ക് വരുള്ളൂ. ഇനി ഏതാ? ഇനി നവ്യ നായർ. നവ്യ നായർ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ പൊട്ട മനസ്സിലൊരു പാഴ്മുഖം തോന്നിയപ്പോ ഞാൻ ഇങ്ങടെ വന്നേ. നിരട്ടത്താക്കിട്ട് വെളിച്ചത്തിനും ചിരിക്കണ്ട, നിക്ക് നിക്കുമോ കാണണ്ട. ദൈവമേ, നവ്യൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ കേട്ടോ. ഇത് എവിടെ തൊണ്ടയില് എവിടെ വെക്കണ? രണ്ട് പേരുള്ളൂ. ഇനി വേറെ വെറൈറ്റി ഏതാണ്? ഇനി അടുത്തത് സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാനൊരു പട്ടി ഉരയ്ക്കുന്ന ശബ്ദം. പട്ടി ഉരയ്ക്കുന്നത് അറിയോ? കണ്ടിട്ടുണ്ടോ പട്ടീനെ? പട്ടിയെ കണ്ടിട്ടുണ്ടോ? പട്ടിയെ കണ്ടിട്ടുണ്ടോ? പാവം, ഇവിടെ മലയാളി കൊച്ചിയെന്നത് അമേരിക്കയിലുണ്ട്. ശരിക്കും അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ കരുതലോടെയാണ് പട്ടിയെ വളർത്തുന്നത് അല്ലേ? ചെലവ് ആർക്കാണ് കൂടുതൽ? ശരിക്കും അമേരിക്കയിലെ പട്ടിയായിട്ട് ജനിക്കുന്നതായിരുന്നു നല്ലത്. ഭയങ്കര സ്നേഹവും കുഞ്ഞുങ്ങളെ നോക്കുന്നേക്കാളും നോക്കും. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഒരാൾ പറഞ്ഞ, ആ നിന്റെ ജനനം കറക്റ്റാ, പക്ഷെ സ്ഥലം മാറിപ്പോയെന്നേ ഉള്ളു. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ആളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോ, ലൈവ് ചോദിച്ചോ. ചേച്ചിയെ കാണാൻ വളരെ സുന്ദരിയാട്ടോ. ഒരുപാട് സന്തോഷം അന്ന് ഇത്രയും നേരം മിമിക്രി അവതരിപ്പിച്ചതിൽ കേട്ടോ. താങ്ക് യു ചാന്ദ്രി. വിശേഷങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട്. ഇതിൽ ഇവിടെ നടക്കുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാൽ ലൈവ് ഒന്ന് കണ്ടോ, ആ ഗസ്റ്റ് സീറ്റിൽ ഇരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരണം. താങ്ക് യു. അങ്ങനെ ഇവിടെ ടോയ്ലറ്റ് പണിയാണ്ടെന്ന് പറഞ്ഞു. പണിയുണ്ടെന്ന് പറഞ്ഞു. ആ ഇവിടെ ഇതിനകത്ത് ടോയ്ലറ്റ് ഒന്നും വേണ്ട ഒന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല. നിങ്ങള് സാറല്ലേ ഇതിന്റെ എല്ലാം മെയിൻ ആള്? അതെ.
സാറിനെ കാണാൻ വന്ന എന്താണ് ഇവിടെ ടോയ്ലറ്റ് പണിയാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, അത് പറഞ്ഞായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞ അതിന്റെ അഡ്വാൻസും തന്നാണല്ലോ. ഇതുവരെ ആളിനെ കിട്ടിയില്ല. അല്ല, ഞാൻ ഇപ്പോഴാണോ നിങ്ങൾ ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഇപ്പോഴാണോ പറഞ്ഞത്? മേസ്ത്രിക്ക് ഇത്തിരി പണിയുടെ തിരക്കായിരുന്നു. ഞങ്ങളുടെ മേസ്ത്രിക്ക് ആ പണിയുടെ തിരക്ക് കാരണം ഇപ്പൊ നമ്മൾ എന്താ ചെയ്തെന്നറിയോ? വേറൊരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു. വേറൊരാൾക്ക് കൊടുത്തന്നെ. ആ, ഇനി നിങ്ങൾ വേണ്ട ആവശ്യമില്ല, പൊക്കോ. അങ്ങനെ സാറ് തന്നെ അങ്ങ് തീരുമാനം എടുത്താൽ മതിയോ? പിന്നെ എനിക്ക് ഒരാളോട് ചോദിച്ച് തീരുമാനം എടുക്കാറുണ്ട്. എനിക്ക് മനസ്സിലായടാ നിന്റെ പുറകെ ആരോ ഉണ്ടെന്ന്. ആരാടാ അവൻ? സകലമാന വാർക്കപ്പണികളും അറിയാവുന്ന അവതാരപ്രവിയുടെ രൗദ്രഭാവം ആവഹിച്ച ആ മൂർത്തിയുടെ പേരാണ് തങ്കച്ചൻ. തങ്കച്ചനാണ്. ഇതാണ് ഞങ്ങളുടെ മേസ്ത്രി. ആണോ? ഇതെല്ലാം പണിക്കാര? ഇത് നമ്മുടെ പണിക്കാരല്ല, പിന്നെ ഇവിടുത്തെ ലാസ്റ്റ് മാച്ചിന്റെ പണിക്കാരാണ്. ഓ, അത് ശരി. അല്ലെ, നിങ്ങൾക്ക് ശമ്പളം കൊണ്ടുപോയി ഇതിനൊക്കെ? ഇല്ലേ, നമ്മുടെ കൂടെ നിൽക്കട്ടെ, വാർക്കപ്പണി നല്ല ശമ്പളം തരാം. ഇതുപോലെ താടിയൊന്നും വെക്കാൻ പറ്റത്തില്ല, മുടിയും വെട്ടി നല്ല നല്ല. ആ, നീ കുഴപ്പമില്ല, അസുഖം തന്നെ. അപ്പൊ ഇവിടെ ഒന്നുമില്ല, അപ്പോ ഈ എൻട്രിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങള് നമ്മള് മനസ്സിലായില്ല, ആരാണ്? അല്ല, എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയൊക്കെ ചോദിക്കാൻ ആളെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സംഭവങ്ങള ഇതെന്തോടെ ഒരു മേസ്ത്രിയെ കെട്ടുണ്ടോ? ഇത് എന്താ സ്ഥാനം? ഇത് ന്യൂ ജനറേഷൻ. അയ്യോ അയ്യോ, ഇതൊക്കെ ഇട്ട് പണിക്കൊണ്ട് ചെയ്തിട്ടേ അവസാനം അയ്യോ അയ്യോ എന്ന് വിളിക്കരുത്. അതെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഗൾഫുകാരന്റെ വീട്ടിലായിരുന്നു ജോലി. അപ്പൊ അയാൾ കൊടുത്ത സാധനം. ആണോ? ഓ, താങ്കളുടെ പണി വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെന്ന്. പിന്നെ പുള്ളിയുടെ വീടിന്റെ മച്ച് തേക്കുമായിരുന്നു. ഞങ്ങളുടെ മേസ്ത്രി മുണ്ടങ്ങ് മടക്കി കുത്തി മേളിൽ കയറിട്ട് ഇങ്ങനെ തേച്ചങ്ങ് കൊടുക്കുക. ഒരു കുഴപ്പമില്ലായിരുന്നു. യവന്റെ ഈ കിണി കാരണമാണ് അത് കുഴപ്പമായത്. യവൻ മേലോട്ട് നോക്കുമ്പോ ഭയങ്കര ചിരി. ഈ ഉടമ അത് കണ്ട് മുതലാളി അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഒന്ന് കണ്ട് അയാൾ പിന്നെ വടക്കൊന്നും പറഞ്ഞില്ല. അയാൾ എന്നെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, മേസ്ത്രി ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന് ഒരു നാല് ബെർമുട എടുത്ത് എന്റെ കൈ തന്നു. നാളെ കിട്ടി ഒന്നാണെങ്കിലും കുഴപ്പമില്ല, ഒരു നാലെണ്ണം എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തിനാ കൊണ്ടുനടക്കുന്ന വല്ല ബംഗാളിയെ ജോലിക്ക് വെച്ചൂടെ? ആത്മാർത്ഥമായിട്ട് പണിയുമല്ലോ. ബംഗാളിയെ നിർത്തി ഒരു ദിവസം ബംഗാളി നേരത്തെ പണി സൈറ്റ് ചെന്ന് അവന്റെ മുഖത്തോട് ഞാൻ ഇങ്ങനെ നോക്കി. അവന്റെ മുഖത്ത് ഒരുപാട് നേരം നോക്കി ഞാൻ കൊതില്ല, നമുക്ക് ചിരി വരുമെന്ന്. അവന്റെ മുഖം എന്താണ്? എങ്ങനെയാണ് മുഖം? ഇങ്ങനെ അങ്ങനെ സാധാരണ നിന്ന് ഞങ്ങള് മുഖത്തോട് മുഖം നോക്കി നിക്കുക. അവന് ഒന്നും പറയുന്നില്ല, ഞാനും ഒന്നും പറയുന്നില്ല. എന്തു പറയുന്നേ? എന്റെ ഭാഷ അവനും അറിയത്തില്ല, അവന്റെ ഭാഷ എനിക്കും അറിയില്ല. അയ്യോ, പിന്നെ എങ്ങനെ അവനെ കൂടെ പണി ചെയ്യിക്കും? ഞാൻ പിന്നെ ആകെ ഭാഷ സ്ഥിരീകരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ദൈ വന്നേ. അവൻ വന്ന് മണലി കണ്ടോ? ആക്ഷനാ മൊത്തം ബാവോണ്ട് പറയുന്നെങ്കിൽ കണ്ടോ? അവൻ പറഞ്ഞു, കണ്ടു. മണൽ അളന്നെടുക്കണം. ഇങ്ങനെ അളന്ന് ഞാൻ ഇട്ടു, വെട്ടിയെട്ടി മണലിട്ട്, എന്നിട്ട് രണ്ട് ചട്ടി സിമെന്റ് വിട്ട്, എന്നിട്ട് വെള്ളം ഒഴിച്ചത് ചാലിച്ചു. കണ്ടോ കണ്ടോ ഞാൻ എടുത്ത് ചോദിക്കുന്നു. കണ്ട് കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചാന്ത് കൊണ്ടു വെച്ചിട്ട് പണി തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ചാന്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ഒരു അനങ്ങാപ്പാറ പോലെ ഇങ്ങനെ. പിന്നെ ഞാൻ ചട്ടി കൊണ്ടുവന്ന് ചാന്ത് ഊരി അവിടെ കൊണ്ടുവച്ചു. അപ്പൊ വൈകുന്നേരം വരെ നിങ്ങളാണ് പണിയെടുക്കുന്ന? അഞ്ചര വരെ ഞാൻ അങ്ങ് പണിഞ്ഞ് കയ്യാളായിട്ട് നിന്ന് ഞാനാ പണിഞ്ഞത്. കയ്യാളും മേസ്ത്രിയും ഞാൻ തന്നെ പണിഞ്ഞു. അത് പോട്ടെ, സങ്കടമില്ല. വൈകിട്ട് വന്ന് മുതലാളി കുറച്ചു നേരം നോക്കി നിന്നിട്ട് ശമ്പളം മേസ്ത്രി അവൻ അന്നും പറഞ്ഞ് അവനെ കൊടുത്തിട്ട് പോയി. അവൻ മെയിൻ ആണെന്ന് കരുതി. പിന്നെ ആളിപ്പോ എവിടെ ഉണ്ട്? അവനിപ്പോ വലിയ വലിയ ഫ്ലാറ്റുകൾ എടുത്ത് ചെയ്യാ. രണ്ടു ദിവസം എന്നെ വിളിച്ച് വർക്ക് ആണോ? ഇപ്പൊ മെയിൻ മേസ്ത്രി ആയി. മെയിൻ മേസ്ത്രി അവനായി. ഇപ്പൊ ഇവിടെ എന്താണ് വർക്ക്? എന്താണ് ഇവിടെ ടോയ്ലറ്റിന്റെ? എവിടെയാണ് പണിയേണ്ടത്? നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത്. ഓഡിറ്റോറിയത്തിന് പുറത്ത്? അത് ശരി. അപ്പൊ അകത്തെല്ലാം ഉണ്ട്? അകത്ത് എല്ലാ റൂമിലും ഉണ്ട്. പിന്നെ എല്ലാ റൂമിലും ഉണ്ട്. അപ്പൊ പുറത്തും സൈഡിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരണമെങ്കിൽ അതൊരു അഹങ്കാരമല്ലേ? അഹങ്കാരമല്ല, ഒരു ഗമയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ലേ? ഗമയ്ക്ക് അല്ല, എന്നാലും വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുമോ ആനയെ വാങ്ങിച്ച് വീടിന്റെ വെളിയിൽ കെട്ടി ഗമ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ കൂടിയ കാലുകൾ മേടിച്ച് വീടിന് വെളിയിലിട്ട് ഗമ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഈ ടോയ്ലറ്റ് വെളിയിൽ കെട്ടി രമം കാണിക്കാൻ ഞാൻ ആദ്യമായിട്ട് കാണും. അതിനല്ല പിന്നെ നമ്മളെ ഈ ഓഡിയൻസ് ഒക്കെ വരുമ്പോ അവർക്ക് എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിട്ട് ഈ ഓഡിയൻസ് ഒക്കെ അതിനായിട്ടാണോ വരുന്നത്? അതിനല്ലാന്നെ. പിന്നെ എടോ അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ തനിക്ക് കെട്ടാൻ പറ്റുമോ പോയി കെട്ട്. ആ കെട്ടാ. പക്ഷെ ഇത് പണി അങ്ങോട്ട് തുടങ്ങണമെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ചിന്റെ ആണി വേണം. 1.5 ഇഞ്ചിന്റെ ആണിയോ? അതെന്തിനാ 1.5 ഇഞ്ചിന്റെ ആണി? 1.5 ഇഞ്ചിന്റെ ആണി അത്യാവശ്യമാണ്. നീ പറഞ്ഞില്ലേ നമ്മള് കൊട്ടേഷൻ തന്നപ്പോ തന്നെ പറഞ്ഞു 1.5 ഇഞ്ചിന്റെ ആണി വേണം. അത് നമ്മളോട് അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സജ്ജനുണ്ടോ നോക്ക്. പിന്നെ നീ എവിടെ നോക്കിയാടാ? ഞാൻ ഒരു 1.5 ഇഞ്ചിന്റെ ആണി ഒരു 1.5 ഇഞ്ച് നീളക്കുറവ് പറഞ്ഞു അവനെ എടുത്താൽ അല്ല. എന്തിനാ ഇപ്പൊ ആണി 1.5 ഇഞ്ചിന്റെ ആണിയുടെ കാര്യം എന്ന് പറഞ്ഞത്? നമ്മളൊരു വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 1.5 ഇഞ്ചിന്റെ ആണി എടുക്കും. അന്നൊരു നല്ല ഭിത്തി നോക്കി ആ ഭിത്തിയിൽ തറയ്ക്കും. തറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഊരി ആ ആണിയിൽ കൊളുത്തു. എന്നിട്ട് പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പണി തുടങ്ങും. അതിനാണ് 1.5 ഇഞ്ചിന്റെ ആണി വേണമെന്ന് പറയുന്നത്. അതിനാണ് ഈ ആണി വെച്ചേക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ. അല്ല ചേട്ടാ, നമ്മൾക്ക് ഈ ടോയ്ലറ്റ് പണിയാണെങ്കിൽ ഇപ്പൊ എത്ര ഏകദേശം എത്ര ചെലവ് വരുന്നുണ്ട്? അത് മോളെ അത് ഒരു 10 അല്ല 15 അല്ല അങ്ങ് അറ്റം പോയി 20,000 രൂപ അത്ര. 20,000 രൂപ അത് ഞാൻ ആദ്യമായിട്ട് കാക്കണേ. 1,00,000 രൂപ അത് മറ്റൊന്നല്ല സുരാജ്, അത് പറഞ്ഞ ഒരു സംഭവമാണ്. നമ്മുടെ ഈ രതീഷ് കാരക്കാരുണ്ടല്ലോ, അവനാണ് നമുക്ക് ഈ പണിയൊക്കെ ഏൽപ്പിച്ച് തരുന്നത്. അങ്ങനെ പറഞ്ഞാൽ അവൻ നടക്കുന്ന വർഷത്തിൽ ഒരു പണി നന്നാ തന്ന് അത് ഏറ്റ പണിയുമായിരിക്കും. അത് പോട്ടെ, നമ്മൾ പറഞ്ഞ നമ്മളെ ഈ തച്ചേരി, അവന്റെ പേരെന്തല്ലേരിയെങ്കിലാകട്ടെ, അവന്റെ വീട്ടിലാണ്. അവൻ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു തോറ്റിനുള്ള പൈസ കൊടുത്തു. അപ്പൊ അത് കെട്ടണം വന്ന് എമ്മിനെടുത്ത് പറഞ്ഞ ചേട്ടാ അത് എന്റെ പൈസയൊന്നും ഇല്ല, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പൈസയേ ഉള്ളു. ഞാൻ പറഞ്ഞ ഞാൻ ചെയ്തു തരാം, നല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. ആത്മാർത്ഥത ഞാൻ വെള്ളം ചേർക്കത്തില്ല, മനസ്സിലായോ? ഞാൻ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ കെട്ടി 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 എന്തിന് ഗോപുരോടാ? പീസാ ഗോപുരം പോലുള്ള സാധനം ഞാൻ കെട്ടി വെച്ചിട്ട് താഴോട് ഇറങ്ങി വന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നാല് സൈഡും പോകുന്നു ഭിത്തി തട്ടി തട്ടി അവിടെ നിൽക്കുക, വാതിലിട്ടില്ല. അതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ താഴോട്ട് അങ്ങ് ഇറക്കി ചീർക്കലിട്ട് തവളെ പിടിക്കുന്നവരെ എന്നെ പൊക്കിയെടുത്തു അങ്ങനെ. അങ്ങനെ ഒരു 10-1,00,000 രൂപയ്ക്കുള്ള ഹെലികോപ്റ്ററൊക്കെ വന്നതല്ലേ? അങ്ങനെ ഒരു അതേ ഉള്ളു, അല്ലാതെ വേറെ അത്രയും ചിലവുള്ള സാധനമൊന്നും വേണ്ട, വളരെ ചെറുതായിട്ട് കുഴപ്പമില്ലാത്തൊരു സംഭവം. പക്ഷെ ഇപ്പൊ ഈ ടോയ്ലറ്റ് എന്നാട്ടാ ഉപയോഗിക്കുന്നത് അറിയോ? കശുവണ്ടി ഫാക്ടറിയുടെ പോക്കോറലായിട്ട് ഉപയോഗിക്കുക. കണക്കിന്റെ കാര്യത്തിൽ ഞാൻ ബെസ്റ്റ് ആണ്. ഒരു കട്ട അപ്പുറം ഇപ്പുറം അധികം വരത്തില്ല. സാറേ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ ടോയ്ലറ്റ് പണിയാൻ വേണ്ടി 250 കട്ടയാണ് നമ്മുടെ മേശിൽ പറഞ്ഞേക്കുന്നത്. 250 ആവത്തില്ലേ? കൃത്യമാണ് കണക്ക്. എനിക്ക് കണക്കുമായിട്ട് അധികം ഇല്ല, പക്ഷെ നമ്മുടെ ദേവിക നല്ല അത് നിസ്സാര ചോദ്യമാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു, ആട് കോഴി ആന ഇവര് മൂന്നുപേരും ഒരു ക്ലാസ്സിലെ പഠിക്കുന്നു. അപ്പൊ ഓണപ്പരീക്ഷക്ക് അവര് പരീക്ഷ എഴുതി, കോഴിക്ക് 3 മാർക്ക്, ആടിന് 5 മാർക്ക്, ആനയ്ക്ക് 10 മാർക്ക്. അപ്പൊ 3 മാർക്കോട് എത്ര മാർക്ക് കിട്ടി ഓണപ്പരീക്ഷക്കാണ്? 18. ഉറപ്പാണ്? ഉറപ്പ്. കറക്റ്റ് ആണ്. കറക്റ്റ്. പശുവിന് അല്ല, പശുവിന് അല്ല, കോഴിക്ക് 3, വേറൊരു സാധനം 5, ആന 10. കറക്റ്റ് ആണ്. കറക്റ്റ്. പരീക്ഷ എഴുതി, അവര് പരീക്ഷ എഴുതി. 18. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ, അല്ലെ മാനസികമായിട്ട് എന്തോ വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല പിന്നെ ആരെങ്കിലും വിശ്വസിക്കും ആടും കോഴിയൊക്കെ ഓണ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അയ്യേ ഇതിനാന്ന് കൂടെ കൊണ്ട് നടക്കുന്നത്? എന്റെ ദൈവമേ ഇതിനെ കൂടെ, ഇത് പകരം ചില അസുഖങ്ങളൊക്കെ പകരം കിട്ടോ, പോകുന്ന നല്ലത്. ശരി പിന്നെ ഹലോ, ശനിയാഴ്ച ശനിയും ഞായറും അവർക്ക് അവധിയാ കേട്ടോ, ട്യൂഷൻ വിടാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നേ. ആനയും കോഴിയൊക്കെ ക്ലാസ്സിന് പോയല്ലോ. എന്താ പൊന്നു, എന്താ പോലോ, എന്താടാ കണിക്കുന്നേ? മേസ്തിരിയുടെ തൂക്കട്ടെ അല്ലേ ഇത്? അതിനെന്താ കുഴപ്പം? എന്താ അല്ല, ഇതിന്റെ കോലം കണ്ടിട്ടെങ്കിൽ എപ്പ തൂക്കട്ടെ എടുത്താലും 5 മിനിറ്റ് അധികം നോക്കി ചിരിച്ചോണ്ടിരിക്കും. തേഞ്ഞു തേഞ്ഞു അതെന്തിനാടാ? അത് കുഴപ്പമില്ല, പണി ചെയ്യുമ്പോ നല്ല തൂക്കിന് ഇട്ടങ്ങ് പണിഞ്ഞോളൂ ഞാൻ. എന്നാ പറ്റി?
എന്താണ് ഒരു പല്ലം കൂടെ ഇന്നലെ ഒരു പല്ലം പോയി എന്നാ കാണിച്ചു പല്ലം നമ്മളെ ഇന്നലെ വൈകിട്ട് ഒരു അവരോസം ഉണ്ടാക്കി തന്നു അത് ഒരു കടി കടിച്ച് ഒരു പല്ലം പോയി എന്നാ പിന്നെ അവലോസം കഴിക്കാതിരുന്നാ പോരായിരുന്നു അത് കഴിക്കാതിരുന്ന എന്റെ 32 പല്ലും പോയാൽ അവിടെ തല്ലി കൊണ്ടു ഇപ്പൊ ഒന്നേ പോലുണ്ട് അതെന്തിനാ അവള് തല്ലി കൊല്ലുന്നേ ഇവിടെ പന്ന സ്വഭാവമാണ് അയ്യേ അയ്യേ ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങള് പിന്നെ ഒരു ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് പെരുമാറ്റം ഒന്നും പറയാനൊക്കത്തില്ല കടിച്ചു കയറാനൊക്കെയാണ് ആണെന്ന് എന്റെ നീഴല് കണ്ട അവള് തല്ലി കൊല്ലും എന്ത് വൃത്തി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പിച്ചക്കാരൻ അത് വഴി വന്നു ഞാൻ അത് പിച്ചക്കാരനല്ലേ പാവമില്ല ഞാൻ പണി ചെയ്യുന്ന ഡ്രസ്സ് അവച്ചിറക്കിനും കൂടെ അവൻ അതിട്ട് നമ്മുടെ കഷ്ടകാലത്തിന് അവൻ തെണ്ടി തെണ്ടി ഞങ്ങളുടെ വീട്ടിൽ ചെന്നു എന്റെ പൊന്നോ അവളേതാണ്ട് പണി ചെയ്തോണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ എന്റെ തുണിയാ കണ്ടത് അടിച്ചവനെ നമുക്ക് ഒന്നില്ലെന്നേ ഉള്ളൂ ആ പിച്ചക്കാരന് അത്രക്ക് ദേഷ്യമാണ് എന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളാന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് തല്ലിക്കൊന്നു അതെ എന്റെ ദൈവമേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്നാ അറിയോ നമ്മുടെ പഞ്ചായത്തിലുള്ള മെമ്പറെ വിളിച്ചിട്ട് സ്വകാര്യതയിൽ ഈ കാര്യങ്ങൾ പറയാം ഞങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഇപ്രാവശ്യം പിന്നെ കുഴപ്പമില്ല ലവ് ചേച്ചിയാ പക്ഷെ കഴിഞ്ഞ വർഷം സംഭവം ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ പഞ്ചായത്ത് മെമ്പർ സ്ഥിരം വന്ന് അവളോട് സംസാരിക്കും അവരോട് സംസാരിക്കുക പോവുക അവരോട് വന്ന് സംസാരിക്കുക പോവുക അവരോട് വന്ന് സംസാരിക്കുക പോവുക അങ്ങനെ അങ്ങ് സ്ഥിരമാണെന്ന് ഇപ്പൊ അതാ വലിയ വിഷയം അപ്പൊ ഒരു തീരുമാനം ആയില്ല ആയില്ല ഇവിടെ ഞാനില്ലാത്ത അമ്മയത്താണ് ഈ വന്ന് സംസാരിച്ചിട്ട് പോകുന്നത് അതൊരു വല്ലാത്ത വിഷയമല്ലോ അത് വിഷയമല്ലയോ ഞാൻ ഉള്ളപ്പോ വന്ന് സംസാരിക്കേ അതില്ലെന്ന് ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ പഞ്ചായത്ത് എന്തെങ്കിലും അപേക്ഷ കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ജനലൊക്കെ കൊണ്ടിടും അതിനൊറ്റ പണിയുണ്ട് മേസ്രി ആദ്യം ഭാര്യനെ നിങ്ങളുടെ ബെഡ്റൂമിൽ വിളിച്ച് വരുത്തിയിട്ട് സ്നേഹത്തോടെ പറയണം എടി മോളെ നിനക്ക് ഞാനല്ലേ ഉള്ളൂ നിനക്ക് ഞാനല്ലേ ഉള്ളൂ എന്നൊരു രണ്ടു മൂന്ന് പ്രാവശ്യം സ്നേഹത്തോടെ അങ്ങ് പറയണം സംസാരിച്ചെന്ന് എന്നിട്ട് അങ്ങനെ സംസാരിക്കാണ്ട് ഞാൻ തയ്യാറെടുത്ത് വീട്ടിലോട് ചെന്ന് കേറുമ്പോ അങ്ങോട്ട് കേറി ചെല്ലിയും പിന്നെ അങ്ങനെ അവിടെ അവിടെ മയത്തി എടുക്കുന്ന എങ്ങനെയാണ് അതിനെ വല്ല തല്ലി കൊല്ലേ വെള്ളം കൊടുത്തു അതെ ഞാൻ ഇപ്പൊ അഞ്ഞൂറാന്റെ അടുത്ത് വന്ന് പറയുന്ന പോലെ പറയുന്ന പിന്നെ അതുപോലെ നമ്മൾ മറുപടി പറയാം കേറി വാ മക്കളേ കേറി വാ എന്റെ വീടിന്റെ പണി പകുതി ആക്കിട്ട് ഇവിടെ 500 കളിച്ച് കളിക്കുകയാണോ മേശരി ഞാൻ എന്തോ ചെയ്തരാ നിങ്ങൾ ഒറ്റ കാരണം എന്റെ ദാമ്പത്യ ജീവിതം തകർന്നു അതറിയാമോ അയ്യോ ദാമ്പത്യ ജീവിതം തകർത്തത് ഞാൻ എന്തോ ചെയ്ത് എന്തോ ചെയ്തെന്ന് ഈ മേശരി നിങ്ങളെ ദാമ്പത്യ ജീവിതം നിങ്ങൾ എന്നെ എന്നാ നടത്തുന്നവർ നിങ്ങളുടെ കുടുംബം ഒന്നും സുഖമായിട്ട് ജീവിക്കുന്നില്ലേ നീന്ന് കൂടെ അറിയണം നിങ്ങളുടെ അന്നെ കൂടെ തന്നെ എന്റെ വീട്ടിൽ പണിക്ക് വന്നത് എന്റെ കല്യാണ സമയമായപ്പോ ഞാൻ എന്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയൊരു മുറി ഇറക്കി അതെങ്ങനെടാ മരണം എടുക്കുമ്പോ പെട്ടി എല്ലാവരും റെഡി ആക്കുന്ന സാധാരണ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത് മേശിനോട് ഞാൻ സംസാരിച്ചില്ല ഞാൻ നിങ്ങളുടെ സഹായോടെ സംസാരിക്കും ആ റൂം ഇറക്കി റൂം ഇറക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് എനിക്കും എന്റെ ഭാര്യയ്ക്ക് സ്വസ്ഥമായിട്ട് അതിനകത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല നിനക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കണമെന്ന് നീ ആദ്യം ചെയ്യണം നിന്റെ അമ്മയും അപ്പനെയും വീട്ടിൽ നടിച്ചാലും ഞാൻ തീരുമാനിച്ചോളൂ ഞാൻ ചോദിച്ചില്ല അതിനകത്ത് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് ഞങ്ങൾക്ക് പ്രൈവസി വേണ്ടേ കല്യാണം കഴിഞ്ഞ പ്രൈവസി സംസാരിക്കുന്ന രണ്ട് കസേര എടുത്താൽ മാഞ്ചോളിലോട്ട് മുറ്റത്തോടെ സംസാരിച്ചോളയോ മുറിക്കകത്ത് ഇന്നേ സംസാരിക്കുന്നു അതൊരു നിർബന്ധമാണല്ലോ അത് കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും കൂടെ മാവിന്റെ ചോട്ടിൽ ഇരുന്നാണ് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കുന്നത് ഈ മേശിരി പണി പൂർത്തിയാക്കിയില്ലെന്ന് ചോരെല്ലാം കെട്ടിട്ട് ഷീറ്റ് ഒക്കെ ഇട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ട് പോയി ചാരം കെട്ടാനുള്ള ഹോൾ അതേണം കിടക്കുക ഞാനും എന്റെ ഭാര്യയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും അവനെ പറഞ്ഞു വിട്ടി ഒരു ഫ്ലെക്സ് ആയിട്ട് പറഞ്ഞു വിട്ടില്ലയോ ഞാൻ അവിടെ ഫ്ലെക്സ് കൊണ്ട് അടച്ചാൻ്റെ സുഹൃത്തെ ആ ഫ്ലെക്സ് വെച്ചപ്പോ ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പം ആ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തോന്നറിയോ പുഷ്പോത്സവം ആരംഭിച്ചിരിക്കുന്നു വൈകുന്നേരം 6 മുതൽ പ്രവേശനം സൗജന്യവും 5 കഴിഞ്ഞ് എന്റെ വീട്ടിലെ വാസ്ക പയ്യന്മാർ ഒന്ന് ക്യൂ നിൽക്കുക ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യണം മേശിരി പറ അതെല്ലാം പോട്ട് അതെല്ലാം ഞാൻ സഹിച്ച് പോട്ട് അച്ഛൻ തിരക്കുക മേശിരി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ഹാളില്ലയോ ഹാളില്ല ചെവര് മൊത്തവും ഇങ്ങനെ മുഴച്ച് മുഴച്ചിരിക്കുക സിമന്റ് വെച്ച് തേച്ച് മുഴച്ച് മുഴച്ചിരിക്കുക വയറിംഗും പ്ലംബിംഗ് എല്ലാം കൊട്ടേഷൻ എടുത്തേക്കല്ലായിരുന്നു വയറിംഗ് എനിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറെ വയറ് മിച്ചം വന്നു അത് ഞാൻ മൊത്തം ചുരുട്ടി കൂട്ടിട്ട് ആ ഭിത്തിയിലോട്ട് പൊത്തി വെച്ചിട്ട് സിമെന്റ് വെച്ച് പൊത്തി ഇങ്ങനെ നിന്റെ കാശാന്നോ പോകുന്നത് ഇവന് എന്തോ ചെയ്യാനാന്ന് പറയടാ അത് ആ സാരമല്ല മുഴയാണ്ടോടാ അപ്പൊ ഒരു കാര്യം ഒരു കലണ്ടർ ഇവിടെ അടിച്ച് തറച്ച് വെച്ചാൽ മതി ഒരു കലണ്ടർ തൂക്കി ഇട്ടാൽ മതി മുഴ കാണത്തില്ല മുഴയുള്ള സ്ഥലത്ത് കലണ്ടർ തൂക്കി തൂക്കി ഇപ്പൊ എന്റെ വീട് മൊത്തവും കലണ്ടറാ അതറിയോ വെച്ചിരിക്കുന്നു ആ സാരമില്ല ഇഷ്ടപോലെ ഡേറ്റ് നോക്കാൻ അയ്യോ ഡേറ്റ് മാത്രമേ ഇപ്പൊ മനസ്സിൽ ഓർമ്മയുള്ളൂ വേറെ അക്ഷരങ്ങളൊന്നും മനസ്സിൽ ഓർമ്മയുള്ളൂ മേശിരി എന്റെ വീട്ടിലെ പണിയൊന്നും എത്രയും പെട്ടെന്ന് വരാന്ന് അത് പോട്ടെ നീ വീട് പെണ്ണ് കെട്ടാൻ വേണ്ടി വീട്ടിൽ എന്തൊക്കെയാണ് സ്വരുക്കുട്ടി ചെയ്ത് വീട്ടില് തറ മൊത്തം ടൈൽസ് ഇട്ട് പിന്നെ ടേബിൾ ഫാൻ ഫിറ്റ് ചെയ്ത് LED TV മേടിച്ച് പിന്നെ ഒരു DVD പ്ലെയർ മേടിച്ച് എയർ കൂളറും എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക അവന്റെ അവസ്ഥ ഇപ്പൊ എന്നറിയോ കരിക്കട്ട ഇടാന് സ്വർണ്ണ പെട്ടിക്കൂട് പണിഞ്ഞ പോലെ മേശിരി ആവശ്യമില്ലാത്ത കാര്യം പറയരുത് അത്രയ്ക്ക് തോൽവിയാന്ന് എടാ നീ ഒരു കാര്യം ഞാൻ പെണ്ണെ കാണുമ്പോ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കണം ഞാൻ സംസാരിക്കാറുണ്ടല്ലോ ഞാൻ കോമഡി പെണ്ണുങ്ങളെ പൊക്കി പറയുമ്പോഴേ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും സൗന്ദര്യമൊക്കെ
പാട്ടൊക്കെ ഇഷ്ടമാണ് പെണ്ണിന്. നമുക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. ആണോ? ഈ പാട്ടൊക്കെ പഠിച്ച് പാടണം. ഏതാണ് നമ്മളെ ഈ പാട്ട്? നമ്മളെ പെണ്ണുങ്ങളെ പൂവരത്തി പാടുന്നത് പഴയ പാട്ടാണ്. അനുപമേ അഴകേ അല്ലിക്കുടന്നയിൽ അമൃതുമായി നിൽക്കും അജന്ത ശില്പമേ. കുതിര ഓടിക്കാൻ വന്നാണോ? കുതിര ഓടിച്ചോണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നില്ലേ? നല്ല അടിപൊളി പാട്ട്, നല്ല പാട്ടായിരുന്നില്ലേ? സൂപ്പർ പാട്ടായിരുന്നു. സുഖമുണ്ടായിരുന്നു? കിട്ടില്ല. കേക്കാൻ രസമുണ്ടായിരുന്നു? സുഖമായിരുന്നു. രസിച്ച് വരുവായിരുന്നില്ലേ? രസിച്ചങ്ങിരിക്കുക. രസിച്ച് വരുവായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല രസം. പിന്നെ രസിപ്പിച്ച് ഇവിടെ നിന്നാൽ മതി, ഇവിടെ പണി ചെയ്യണം. നീല ശമ്പളം കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വന്നാ പണി ഒന്ന് ചെയ്ത് തീർത്തുതരാടാ. പിന്നെ മറ്റേ തടി എടുത്ത് വെച്ചിട്ടുണ്ട് ഡോറിന്റെ. മറ്റേ മുരിങ്ങ തടി സൂപ്പർ അല്ലേ? മുരിങ്ങ തടി സൂപ്പർ തടിയാണ്. പിന്നെ എല്ലാരും പറഞ്ഞു മുരിങ്ങ തടി ഉളുത്തു പോകുന്നു. അതെ, പോകും. ഉളുത്തു പോകും. അത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 6 മാസം കഴിഞ്ഞാൽ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ അതിനെ വെല്ലം പിന്നെ തടികളില്ല. സൂപ്പർ തടിയാണ്. പക്ഷേ നമ്മുടെ സുരേന്ദ്രനെണ്ണം പറഞ്ഞാൽ അത് വെള്ളത്തിനടുത്ത് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊളഞ്ഞു പോകും. അത് പൊളഞ്ഞു പോകും. വീടിന്റെ പണി തുടങ്ങി. അപ്പൊ ബാബുശ്രീ കണ്ട് പണിക്കാന്ന് വിചാരിച്ചു. അതാ പിന്നെ മേശരിക്ക് അങ്ങ് പണി കൂടെ. അത് കൊള്ളാലോടാ. ഞാൻ പണിയാനോ? എന്റെ വീടാ. എനിക്ക് പിള്ളേരൊക്കെ ഉണ്ട്. ഒരു ദിവസം കൂടെ സമാധാനം രാത്രി കിടന്ന് ഉറങ്ങണം വീട്ടില്. Back after a short break, and this is Luna's Comedy Super Night Co, presented by Kairali TMT Steel Bars. And so Chicago is close to it, and since like they what? Have... What is it? How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? Welcome back to Luna's Comedy Super Night Co, presented by Kairali TMT Steel Bars. നമ്മുടെ ചാന്ദിനി ശ്രീധാർ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്നെ കൊല്ലരുത്. ഇല്ല, കൊല്ലില്ല. ഇനി നമുക്ക് പാട്ട് കേൾക്കണം. പറ്റില്ല എന്ന് പറയരുത്. ഇംഗ്ലീഷ് പാട്ടോ മലയാളം പാട്ടോ ഏത് പാട്ട് വേണോ പാടണം. എന്തായാലും ആദ്യം ഒരു മലയാളം പാട്ട് കേൾക്കാം. പാടിക്കുള്ളൂ ധൈര്യമായിട്ട്. ഏതിലെ പാട്ടാ പാടുന്നത്? ഇന്ന് നിന്റെ മൊയ്തീൻ. ഇത് പൃഥ്വിക്ക് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, പൃഥ്വിക്ക് വേണ്ടിയിട്ട്, പൃഥ്വിരാജിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാത്തിരുന്നു കാത്തിരുന്നു പുയമെലിഞ്ഞു കടവൊയിഞ്ഞു കാലവും കടന്നു പോയി വീണലിൽ വലങ്ങൾ പോൽ മലകളോർന്നു പോയി രാജന് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി എന്നെ സെറ്റിന് പുറത്താക്കണ്ടെന്ന് ഇല്ല, നന്നായിട്ട് പാടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെടും പറഞ്ഞത്. ആ ഡെഡിക്കേറ്റ് ചെയ്ത് പിന്നെ നന്നായിട്ട് പാടിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം തന്നെ വിചാരിക്കും ഇത് പാടണ്ടായിരുന്നു. നമുക്ക് ശരിക്കും വഴങ്ങുന്നത് മലയാളമാണോ ഇംഗ്ലീഷാണോ? ഇപ്പൊ ഇതില് മയ അങ്ങനത്തെ കുറെ വ്യായാണ്. അത് വരുമ്പോ തന്നെ അയ്യോ തെറ്റല്ലോ എന്ന് ഉള്ളൊരു ഇത് വരും. അങ്ങനെ എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ കുടുങ്ങുന്നവർക്ക് ആ അക്ഷരത്തിലുള്ള പാട്ടോ ഇല്ലെങ്കിൽ ആ അക്ഷരം തന്നെ ഡെയിലി മറ്റേ പാടില്ലേ അൻവർത്ത പാട്ട് കൽവേ കൽവിലെത്തി. അതെ, അത് വന്നപ്പം കിയക്ക് പൂക്കും കിഴക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പാടാൻ പറ്റില്ലല്ലോ, കിയക്ക് പൂക്കും കിയക്ക് പൂക്കും. സോ ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, എന്നാൽ ഒരു ഇംഗ്ലീഷ് സോങ് നമുക്ക് കേൾക്കാം. എന്തായാലും അമേരിക്കയിൽ എവിടെ? വാഷിംഗ്ടൺ ഡിസി. നോ, വിസ്കോൺസിൻ. ഇറ്റ്സ് ബൈ ഷിക്കാഗോ. ഷിക്കാഗോ. ഓക്കെ.
No, no, no. The state is Wisconsin, but the thing is, people don't know Wisconsin that well, and so Chicago is close to it. And since like they what? Have- what? 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 What is it? What is it? What is it? What is it? Nothing more doing. Nothing more doing. Don't touch me, body. Don't touch me, body. 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 എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അതിന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഷിക്കാഗോ, ഷിക്കാഗോയിൽ എവിടെയാണ്? ഷിക്കാഗോയിലല്ല, ഷിക്കാഗോ ഇസ് ഇൻ ഇല്ലിനോയ്. ഇല്ലിനോയ് ഇസ് എ സ്റ്റേറ്റ്. പക്ഷെ ഞാനത് വിസ്കോൺസിനിലാണ്. വിസ്കോൺസിൻ, അതെ, ഷിക്കാഗോ എന്ന് ഒരു 2 മണിക്കൂർ ഉണ്ട്. ബട്ട് ദി തിങ് ഈസ് വിസ്കോൺസിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ വെറും 5 മിനിറ്റേ ഉള്ളെന്ന് തോന്നുന്നു. 2 മണിക്കൂർ ദൂരമുണ്ട്, 5 മിനിറ്റേ ഉള്ളു. അത്ര ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു എല്ലാവർക്കും മനസ്സിലാവാത്ത കാര്യം എന്തിനാ പിന്നെ പറയുന്നത്? ഓക്കെ, വീട് എവിടെയാണെന്ന് പറഞ്ഞ അമേരിക്കയിലാണല്ലോ. അതെ, ജംഗ്ഷനിലല്ല, ജംഗ്ഷനിലല്ല, സുധാരണന്റെ തട്ടുകടയുടെ അടുത്ത്. ഓക്കെ, എന്നാ ഇനി ആ പാട്ടങ്ങ് പാടിക്കും. We were both young when I first saw you. I close my eyes and the flashback starts. I'm standing there on a balcony in summer air. See the lights, see the party, the ball gowns. See you make your way through the crowd. Just say hello. Little did I know that you were Romeo, you were throwing pebbles. And my daddy said, stay away from Juliet. And I was crying on the staircase, begging you, please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting. All there's left to do is run. You'll be the prince and I'll be the princess. Love story, baby, just say yes. Super ആയിട്ട് പാടിയാട്ടോ. അതിൽ ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലായി കാണും. ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ചേച്ചി ആദ്യം ഇങ്ങനെ കൈകൊട്ടി, ഞാൻ അവരെ ഇങ്ങോട്ട് നന്നായിട്ട് ആസ്വദിച്ചു അല്ലേ. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വരാമോ? നമസ്കാരം. ആ, എന്താ പേര്? ഇത് റെഡ്. വരുന്നവരെല്ലാം റെഡ്. മയം. എന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയട്ടെ? അതെന്താ തെറ്റിക്കാറുണ്ടോ ഇടയ്ക്ക്? ലവ് സി. ലവ് സി. ലവ് സി. ലവ് സി. അതുകൊണ്ടാണ് ലവ് സ്റ്റോറി എന്നാണ് പാട്ടിന്റെ പേര്. ആ, ലവ് സ്റ്റോറി എന്നാണ് പാട്ടിന്റെ പേര്. അത് ചേച്ചിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഈ ലവ് സ്റ്റോറി. ടു ലവ് യു. താങ്ക് യു. അല്ല, എന്താണ് ആദ്യം ഇങ്ങനെ കൈയടിച്ച് പിന്നെ ഡാൻസിലേക്ക് പോയത്? എന്താ ഈ പാട്ട് അത്രയും ഇഷ്ടമുള്ള പാട്ടാണോ? എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ കൈയടിക്കാമെന്ന് ശ്രമിച്ചു, പക്ഷെ താളം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് അന്ന് ഡാൻസ് കളിച്ചു. ഒരുപാട് സന്തോഷം ഡൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണാനെത്തിയത്. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഡബ് സ്മാഷ് ആണ്. ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടത്തിന്റെ പേര് പറഞ്ഞു. മഴ പെയ്യുന്നു, മദ്ദളം കിട്ടുന്നു. ഓക്കെയാണോ? ശരി, അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ പോർഷൻ ചാന്ദിനി ചെയ്തോളൂ, ശ്രീനിയേട്ടൻ്റെത് താങ്കൾ ചെയ്തോളൂ, ആ അമ്പിളിച്ചേട്ടൻ്റെത് ഞാൻ ചെയ്തോളാം. ഇവര് 3 പേരും അടിപൊളിയാക്കിയ ഒരു സീനാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിലെ ഒരു അടിപൊളി സീൻ. റെഡി? അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച്? ഐ ആം ദ ആൻസർ. Kilometers and kilometers in these days of degenerating decencies of Miami Beach to Washington, when diplomacy and diplomacy become interchangeable terms from complicated America to America. Go away, stupid. In the house of my wife and daughter, you will not see any minute of that today. Arange pora. Dalem, that's much a kalaki hato. Serikyo, aa dialogue ka kaana dar yaarino? ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ലാലേട്ടന് ശരിക്കും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. കേട്ടോ, എല്ലാവരും അസലായിരുന്നു. താങ്ക് യു. അത് ആരും പറയുന്നില്ല, അതാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശരിക്കും ചാന്ദിനി എന്നാണോ പേര്? വീട്ടിൽ വിളിക്കുന്നത് ചാന്ദിനി എന്നാണ്. ഒറിജിനൽ പേര് ചാന്ദിനി ശ്രീധരൻ. തമിഴിൽ ആദ്യം സിനിമ ചെയ്തപ്പം ഡയറക്ടർ ശശി ആയിരുന്നു. ശശി സാർ പറഞ്ഞു,
എന്റെ എന്നെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു പെൺകുട്ടീനെ അവര് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അവളുടെ പേരും ചാന്ദ്രി തന്നെയായിരുന്നു. അത് അവർക്ക് വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ അവർക്ക് ഇനി ടെൻഷൻ, ഇനി ചാന്ദ്രി എന്ന് പറഞ്ഞിട്ട് പേരിട്ടാൽ ഈ സിനിമ പോവോ? അപ്പം പേര് ഫൈനൽ മാറ്റണം പറഞ്ഞിരുന്നു. അപ്പം അതെന്ത്? മൃത്തിക എന്നാണ് ഇട്ടത്. എന്താ അതിന്റെ അർത്ഥം? മൃത്തിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് മിട്ടി, ലൈക് ഭൂമി ദേവി എന്നൊക്കെ അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഭൂമിയോളെ ഇയാളെ കണ്ട് ക്ഷമിച്ചതായിരിക്കും. ഭൂമിയോളെ ക്ഷമ കൊടുത്തിട്ട് അങ്ങനെ ഒരു ഒരു പേര് കിട്ടും. പിന്നെ തെലുഗു ചെയ്തു. തെലുഗു ചെയ്തപ്പം അവർക്ക് മൃത്തിക എന്ന് ഇഷ്ടമല്ല. അപ്പൊ അവര് എന്നോട് പറഞ്ഞു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ന്യൂമറോളജി പ്രകാരം എനിക്ക് എന്റർടൈൻമെന്റ് ഫീൽഡില് 6 വെച്ചിട്ടുള്ള ഒരു പേര് ഓക്കെ. അവസാനം റെഹാന എന്ന് ഫിക്സ് ചെയ്തപ്പം അത് റെഹാന എന്നാണ്. അത് ബംഗാളി പേരാണ്, എന്തോ പ്യുവറാണ് റെഹാന. അപ്പൊ ഇവര് എന്താന്ന് വെച്ചാല് പറഞ്ഞു 2 H വേണം. അപ്പൊ 2 H ഓക്കെ. ആരും അങ്ങനെ സ്പെൽ ചെയ്യില്ല. RE HANA സ്പെൽ ചെയ്യോ? ഇല്ല. റെഹാന എന്ന് വേണമെങ്കിൽ RE HANA ആണെങ്കിൽ റെഹാന വരും. അപ്പൊ എന്തായി, മീഡിയ ഒക്കെ റെഹന റെഹന എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ അത് മുസ്ലിം പേരായി. അപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, നീ എന്താ മുസ്ലിം ചക്കനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, മതം മാറിയോ? അപ്പൊ ഇനി അടുത്തൊരു കിടിലം റൗണ്ട് ഉണ്ട്. GK ഒക്കെ നല്ല അറിവുണ്ടല്ലോ അല്ലേ? GK കുറിച്ച്, ഇന്ത്യൻ GK ആണോ? രസമായിട്ടുള്ള ചോദ്യങ്ങളാണ്, അതിന് രസകരമായിട്ട് ഉത്തരം പറയാം. നമ്മൾ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. റെഡി? ചാന്ദിനിയായിട്ട് ഉത്തരം പറഞ്ഞാ മതിയേ. ചൈനയുടെ വൻമതിലിനെ ലോകാത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? വൻമതിൽ തന്നെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. യെസ്, വൗ. 7 wonders അതിൽ എന്താണ് ഉൾപ്പെടുത്താൻ കാരണം, ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താണ്? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. That is not an answer. Great Wall of China ആണ്. വാട്ട് ഇസ് ദ റീസൺ? എന്തിനാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളല്ല അവര്. അതെന്താന്ന് വെച്ചാ അവരപ്പ അതിങ്ങനെ ഉൾപ്പെടുത്തുമ്പോ ഈ വേൾഡില് ഇങ്ങനെ അത്രയും ഇതൊന്നും ഡെവലപ്ഡ് ആയിരുന്നില്ലല്ലോ. എന്ത് ലോകം? അല്ല, അപ്പം ബാക്കി സ്ഥലങ്ങളിലൊക്കെ അത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല. അപ്പം ഈ 7 wonders എന്ന് പറയുമ്പം അത്രയൊക്കെ മാത്രമേ ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ? അപ്പൊ ആ സൈഡിൽ പോയപ്പോ അവിടെ ഒരു വലിയൊരു മതിൽ ഉണ്ടായിരുന്നു. ഈ എന്താ പറഞ്ഞ ഗ്രേറ്റ് വാൾ എന്താ പറയാ? അതെ, വൻമതിൽ. വൻമതിൽ ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് ലൈക്ക് അത് പിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ ചൈന, ചൈനയെ. അപ്പം അതുകൊണ്ട് അല്ല, ഒന്ന് മനസ്സിലാക്കി, ആ ചൈന വൻമതിൽ കെട്ടാൻ വേണ്ടിട്ട് ഇത്രയും ടൈം എടുത്ത് കാണുന്നില്ല. ഇത് നോക്ക്, ഒരു 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 ചെറിയ ചോദ്യത്തിന് ഇത്രയും ടൈം എടുത്തു. അതെ, പരീക്ഷയിലൊക്കെ ആൻസർ അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ആൻസർ ആയിട്ട്. അത് എന്തായാലും പൊളിച്ച്, അത് കറക്റ്റാ. അതുമാതിരി നമ്മൾ ഇവിടെ ഇതുവരെ കേട്ടതിൽ ഏറ്റവും വലിയ ഉത്തരാണ്. ഇനി സുരാജ് ചേട്ടൻ അറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണ് 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ചൈനയുടെ വൻമതിലിനെ ഉൾപ്പെടുത്താൻ കാരണം? വൻമതിൽ ഉള്ളത് കൊണ്ടാണോ? ചൈനയിനെ ഉൾപ്പെടുത്താൻ കാരണം എന്താ? ചൈന, നമ്മൾ അത് അതാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്, ചൈന. അപ്പൊ ആർക്കും ഉത്തരം അറിയില്ല. ഞാൻ പറയട്ടെ, പറയട്ടെ, പറയൂ. ചൈനയിൽ 6 മാസത്തിന് ശേഷം കാലാവധി ഉണ്ടായിരുന്ന വൻമതിലിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 6 മാസത്തിന് ശേഷം കാലാവധി എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി ചൈനയുടെ എല്ലാ ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും വേഗം കേട് വരില്ലേ? സിമ്പിളല്ലേ ഉത്തരം? ഇനി അടുത്ത ചോദ്യം, ഇതെനിക്ക് അറിയില്ല ചാന്ദിനി ഉത്തരം പറയുമെന്നില്ല, എന്തായാലും ശ്രമിച്ചു നോക്കൂ. നമ്മള് ഒരു സ്ഥലത്തിന്റെ പേരാണ്. കറവക്കാരന് ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? യെസ്, കറവക്കാരന് ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? പശു ഉള്ള സ്ഥലത്ത്. സ്ഥലം അല്ല, ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഒരു സ്ഥലമാണ് സുരേട്ടൻ, നമ്മള് ഒരു സ്ഥലമാണ്. ഓഡിയൻസ് ഹെൽപ്പ് യു പ്ലീസ്. അറിയോ? ഇല്ല, ആൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല. ഓഡിയൻസ് കോളൊക്കെ ഉണ്ട്, ഇതുവരെ ഇല്ലാത്ത ഓഡിയൻസ്. നോ 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 നോ, കാലിക്കട്ടല്ല. ആ ചേച്ചിക്ക് ബുദ്ധി ഉണ്ട്, പക്ഷെ അതല്ല ചേച്ചി ഉത്തരം. കാലിക്കട്ട്. കാലിക്കട്ട് അല്ല അല്ല അല്ല, പാല. ചേച്ചി ഉത്തരം കറക്റ്റ്, പക്ഷെ എനിക്കറിയുന്ന ഉത്തരം പാലയായിരുന്നു. ഞാൻ സ്ഥലം ചോദിച്ചതുകൊണ്ടാണ്. ഞാൻ അടുത്തേക്ക് വെച്ചതാണ്. ഉയർന്നു പോയാൽ ഒരിക്കലും താഴോട്ട് വരാത്തത് എന്ത്? ഉയർന്നു പോയാൽ ഒരിക്കലും താഴോട്ട് വരില്ല. വേറെ എന്ത് വരും, പക്ഷെ ഇത് മാത്രം വരില്ല. നൈട്രജൻ അല്ലേ? ആകാശം ഉയർന്നു പോയ പിന്നെ അതിന, അതാ ഓൾറെഡി അവിടെ തന്നെയല്ലേ നിക്കണേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇവിടെ ഇവിടെ ഉത്തരം പറയട്ടെ. ഇവിടെ അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്തായിരുന്നു? ഉയർന്നു പോയാൽ താഴോട്ട് ഒരിക്കലും വരാത്തത്. വൈൻ
ഒരു ക്ലൂ തരാണെങ്കിൽ നമ്മളായിട്ട് റിലേറ്റഡ് ആണ്. എല്ലാവരും കേട്ട് നല്ല കാര്യമുണ്ട്. ഓക്കേ, ഒന്നുമില്ല, അത് നമുക്ക് സീക്രട്ട് പിന്നെ പറയാം. ഓക്കേ, അറിയോ ഓഡിയൻസിന്റെ അടുത്ത് ചോദിച്ചോളൂ, അവർക്ക് അറിയാമെങ്കിൽ പ്രായം പ്രായം വയസ്സ്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നല്ല ചോദ്യം കേട്ടോ. വെള്ളത്തിൽ നിന്ന് കറന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, കറന്റിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കറന്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു എന്താ, നമുക്കിപ്പോൾ എന്താ ഇലക്ട്രോണിക്സ് കണ്ടുപിടിച്ചു. അത് കാരണം ഇപ്പം ഫാമിലിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ നമ്മൾക്ക് ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര ബുദ്ധിയൊക്കെ ആലോചിക്കുന്നു. വേണ്ട, നമുക്ക് ബുദ്ധി വേണ്ട, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും, ഇങ്ങോട്ട് വരും. നമുക്ക് താഴത്തെ ലെവലിലേക്ക് മതി. കറണ്ട് കണ്ടുപിടിച്ചു, കറണ്ട് ആ വെള്ളത്തിൽ നിന്ന് കറണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ കറണ്ടിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കറണ്ട് കട്ട് കണ്ടുപിടിച്ചു. വാവ്, സുരേഷ് എനിക്ക് വിളിച്ച് കറക്റ്റ് ഉത്തരം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ബിക്കോസ് എന്ന വാക്ക് അടുപ്പിച്ച് 3 തവണ ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വാക്യം പറയുക. My name is Chandni because my parents named me Chandni because they like the name Chandni. ഇത് ഓക്കേ, ഇത് ചാന്ദിനി. നമുക്ക് അല്ലാത്തൊരു ഉത്തരമുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു ഉത്തരമുണ്ട്. നമുക്ക് ഇതിന് യെസ് കൊടുക്കോ എന്ത് പറയണം? ബിക്കോസ് അടുപ്പിച്ച് വരണം. ഓക്കേ, ബിക്കോസ് 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 ഞാൻ പോവാ. ഓൾറെഡി ഇതുവരെ എനിക്ക് തോന്നുന്നു ചാന്ദിനി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ മലയാളികളൊക്കെ കേട്ടിട്ടുണ്ട് കുറേ പേര്. ഐ ലൈക്ക് ദ വേർഡ് ബിക്കോസ്, ഐ ലൈക്ക് ദ വേർഡ് ബിക്കോസ് ബിക്കോസ് ഇറ്റ്സ് ഈസി ടു സേ ബിക്കോസ്. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള സെന്റൻസ് ആണോ? ഇല്ല. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആണ്, ഇതൊക്കെ ഈ ലെവലാണ്. ഇനിയിപ്പോ ഞാൻ എന്തൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് ഉത്തരം കറക്റ്റ് ആണ്, നമുക്ക് ഉത്തരം കൊടുക്കാം. എനിക്ക് അറിയുന്ന ഒരു ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ. വി കനോട്ട് സ്റ്റാർട്ട് എ സെന്റൻസ് വിത്ത് ബിക്കോസ് 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 ഇസ് എ കൺജങ്ഷൻ. ഇത്രയല്ലോ, ഇതാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ചാന്ദിനി നല്ല ബുദ്ധിപരമായിട്ട് വേറൊരു ഉത്തരം പറഞ്ഞു, അതും എനിക്ക് ഇത് മാത്രമാണ് ആകെ ഇതിലുള്ള ഒരു ബുദ്ധിപരമായ ഒരു ഉത്തരം. അതിന് ഞാൻ നല്ലൊരു ഉത്തരം തന്നപ്പോ അത് നല്ലൊരു ഉത്തരമാണ് തന്നിരിക്കുന്നത്, ഞാൻ സ്വീകരിച്ചു. എന്നിട്ടാ ഞാൻ പറഞ്ഞ എനിക്ക് അറിയുന്ന ഉത്തരം ഞാൻ പറയട്ടെ. We'll be back after a short break, and this is Luna's Comedy Super Diet Co, presented by Kairali TMT Steel Bars. Kairali TMT Steel Bars. ഇത് കലക്കിട്ട ബ്രോ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാൻ ഇത് തെളിയിക്കും. How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and bureaucracy become interchangeable terms from complicated America to America. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. Arange poda. Kairali TMT Steel Bars. Idu kalakita bro. Welcome back to Luna's Comedy Super Night, co-presented by Kairali TMT Steel Bars. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ചാന്ദിനി ശ്രീധർ ഇന്ന് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൻ്റെ വേദിയിൽ എത്തിയതിലും കുറേ വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഒരുപാട് സന്തോഷം. ഇപ്പോൾ പൃഥ്വിരാജിനോടൊപ്പം ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് ഡാർവിൻ്റെ പരിണാമം. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ചാന്ദിനിക്ക് ഇനി അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാനുള്ള സമയം കിട്ടാതെ കേരളത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് ചാന്ദിനി, ബിക്കോസ് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവച്ച് ഈ ഒരു എപ്പിസോഡ് വളരെ രസമായിട്ട് തന്നെ ചാന്ദിനി ഇന്ററാക്ട് ചെയ്തിട്ടും വളരെ രസമായിട്ട് ചെയ്തു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു ഉഗ്രൻ എപ്പിസോഡ് ഇതാ അവിടെ അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.